അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറില്ലാഹി മാ ബഅദ്. സത്യവിശ്വാസികളെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം സാധാരണ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനത്തെക്കുറിച്ചാണ്. പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും ധാരാളമുണ്ടാകും, പക്ഷേ ഈ പ്രവർത്തനങ്ങളെ അള്ളാഹുടെ പൊരുത്തത്തിലാക്കി ഒരു അമലാക്കാൻ പറ്റും, അതേക്കുറിച്ച് ആലോചിക്കാറില്ല. നിർണയിക്കപ്പെട്ട ചില കാര്യങ്ങളെ മാത്രം നമ്മൾ ഇബാദത്തായി പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയല്ല, അങ്ങനെയുള്ള ഇബാദത്തുകൾ കൊണ്ട് മാത്രം എങ്ങനെയാ നമ്മുടെ മീസാൻ എന്ന തുലാസിനെ നിറയ്ക്കാൻ കഴിയുക? പ്രയാസമാണ്. ഇന്നമൽ അഅമാൽ ബിന്നിയാത്ത് എന്ന് പഠിപ്പിച്ചത് ഈ പരിശുദ്ധ മതത്തിൻ്റെ അടിസ്ഥാന തത്വമായിട്ട് തന്നെയാണ്. നമ്മുടെ മനസ്സിലുള്ള നല്ല നിയ്യത്തുകളാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹുവിങ്കൽ അമലായി നിർണയിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ മുഴുവനും അനുകരിച്ചാൽ നമുക്ക് സുന്നത്തിൻ്റെ കൂലി കിട്ടും. അനുകരിക്കാനുള്ള എല്ലാ രംഗങ്ങളും അവിടുന്ന് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യ ജീവിതവുമായി ഏറെ ബന്ധം പുലർത്തി തന്നെയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യ ജീവിതത്തിലെ നിത്യ കാര്യങ്ങൾ മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാൽ സുന്നത്ത് എന്ന പരിഗണന കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വിഷയത്തിൽ ശ്രമിക്കാവുന്ന കാര്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ അർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഏറെ പ്രസക്തമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആണ് ഇൻഷാ അള്ളാഹ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ ഉദ്ദേശിക്കുന്നത്. അതിൽപ്പെട്ട ഒരു കാര്യം ഇന്ന് നമ്മൾ സംസാരിക്കുന്നു. മലമൂത്ര വിസർജന നേരത്ത് ധാരാളം അദബുകളുണ്ട്. അതിൽ നിന്നും എണ്ണി പറയാൻ പറ്റുന്ന ചില അദബുകൾ മാത്രം ഓർമ്മപ്പെടുത്താണ്. ആദ്യമായി പറയാം, തലമറയ്ക്കണം, അതുപോലെ തന്നെ ഇടതുകാലം മുന്തിക്കണം, പിന്നെ മൂത്രം പോലെയുള്ളതിലൊക്കെ നമ്മൾ തുപ്പാതിരിക്കുക, ഇടതുവശം ചെരിഞ്ഞിരിക്കാൻ ശ്രമിക്കുക, പിന്നെ അവിടെ വെച്ച് സംസാരിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സംസാരിക്കാതിരിക്കുക എന്ന് പറഞ്ഞത് ശൗചാലയത്തിൻ്റെ അകത്ത് വെച്ച് സംസാരിക്കൽ വളരെ മോശമായ കാര്യമാണ്, കറാഹത്താണ്, സുന്നത്തിന് വിരുദ്ധമാണ്. പക്ഷേ ഒരാൾ ശൗചാലയത്തിൻ്റെ അകത്ത് വെച്ചാൽ ഫോൺ ചെയ്യുന്നത്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ മാറി, തിരക്കാണ്, എന്ത് ചെയ്യാനാ? മനുഷ്യൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ധാരാളം അദബുകളുണ്ട്. അതുപോലെ തന്നെ വന്ദിക്കപ്പെടുന്നതൊന്നും കൊണ്ടുപോവാതിരിക്കുക, പിന്നെ അങ്ങനെ ധാരാളം അദബുകൾ നമുക്ക് കാണാൻ കഴിയും. ഇറങ്ങുമ്പോൾ ഇടത്തേക്കാൽ വെച്ച് കയറി വലത്തേക്കാൽ കൊണ്ട് ഇറങ്ങുക, ഇറങ്ങുമ്പോഴും ദിക്കറുണ്ട്, കയറുന്നതിന് മുമ്പും ദിക്കറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ശാസ്ത്രീയമായും ഇതിനൊക്കെ ധാരാളം ഉത്തരങ്ങൾ കാണാൻ കഴിയും. ബാക്ടീരിയകളും മറ്റ് ഫംഗസുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗത്ത് തലമറയ്ക്കാതൊരു മനുഷ്യൻ പോയി മലവിസർജനം നടത്തുമ്പോൾ, മൂത്രവിസർജനം നടത്തുമ്പോൾ പുറത്തേക്ക് നിർഗളിക്കുന്ന അണുക്കൾ അന്തരീക്ഷത്തിൽ ആ വായു സഞ്ചാരമില്ലാത്ത അടഞ്ഞുകിടക്കുന്ന ഡോറുള്ള ആ ഇടുങ്ങിയ റൂമിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ശരീരത്തിൻ്റെ രോമകൂപങ്ങൾ വികസിക്കുന്ന നേരമാണ് വിസർജന നേരം. ഏറ്റവും പ്രധാനപ്പെട്ട ശരീരത്തിൻ്റെ ഭാഗമായ തലയുടെ ഭാഗത്തേക്ക് രോമകൂപങ്ങൾ വഴിയും മറ്റും അണുക്കൾ പ്രവേശിച്ചാൽ പിന്നീടുണ്ടാകുന്ന അപകട സാധ്യത വലുതാണെന്ന് വരെ പറയുന്ന ശാസ്ത്രീയ സത്യങ്ങൾക്കൊക്കെ അപ്പുറമാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തിൻ്റെ തിയറികൾ. അങ്ങനെ അതുപോലെ തന്നെ രോമകൂപങ്ങളിൽ കൂടി രോഗാണുക്കൾ പ്രവേശിക്കുമെന്ന് പറയുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് സംസാരിക്കുന്ന സമയത്ത് ധാരാളം വായു നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അറ്റ്മോസ്ഫിയറിലെ വായു നമ്മുടെ വായ വഴി അകത്തെത്തുന്നത്, അങ്ങനെയും രോഗാണുക്കൾ പ്രവേശിക്കുന്നു. ഇങ്ങനെ ഇടത് കൈ കൊണ്ട് പ്രാധാന്യം കൊടുക്കുക എന്നുള്ള വിഷയമൊക്കെ, കാരണം ഭക്ഷണം കഴിക്കാൻ വലത് കൈ ഉപയോഗിക്കുന്നു. അങ്ങനെ അങ്ങ് നോക്കിയാൽ ധാരാളം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് നമുക്ക്. ഏതായാലും അദബുകളിലേക്ക് കടന്നു വരാം. ഒന്നാമത് പറയാനുള്ളത്, ഇമാം അബൂ ദാവൂദിൻ്റെ സുനനിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസ്, അനസ് ഇബ്ന് മാലിക് തങ്ങളെ തൊട്ട് നിവേദനം, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രധാന സുന്നത്താണ്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ ഖലാഅ നസഅ ഖാതമഹു, വന്ദിക്കപ്പെടുന്ന ഒരു സാധനമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിരുന്ന അവിടുത്തെ മോതിരം. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എഴുതപ്പെട്ട ഒരു പീഠഭാഗം ആ മോതിരത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം എഴുതിയ മോതിരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടും ചരിത്രത്തിൽ കാണാവുന്നതാണ്. വന്ദിക്കപ്പെടുന്ന ആ മോതിരം അഴിച്ചു മാറ്റി വെച്ചിട്ടാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പ്രവേശിക്കുക. എവിടെ?
മലമൂത്ര വിസർജ്ജനത്തിന്. സ്വാഭാവികമാണ് ഇവിടെ ഒരു സംശയമുണ്ട്, ഏലസ് എന്ന് പറയുന്ന, ഐക്കൽ എന്ന് പറയുന്ന, വന്ദിക്കപ്പെടുന്ന ദിക്റുകളോ ഖുർആൻ്റെ ആയത്തുകളോ ഒക്കെ എഴുതപ്പെട്ടിട്ടുള്ള ഒരു സാധനം ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അതുമായി കയറുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. പുറം ഭാഗത്ത് വന്ദിക്കപ്പെടുന്ന എഴുത്തുകൾ കാണാത്ത രൂപത്തിലാണെങ്കിൽ കയറാവുന്നതാണ്, കുഴപ്പമില്ല. ഇനി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു സുന്നത്ത് ഇമാം തുർമുദിയുടെ ജാമിഉൽ കാണാം. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദൽ ഹാജത ലം യർഫഉ സൗബഹു ഹത്ത യദനുവ മിനൽ അർദി. ശൗചാലയത്തിലേക്ക് പോകുമ്പോൾ പോണ വഴിയിൽനേ വസ്ത്രം അഴിച്ചു പോകുന്ന മനുഷ്യന്മാരുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വസ്ത്രം ഉയർത്തിയിട്ട് നേരത്തെ അങ്ങോട്ട് കടന്നു പോകുന്ന ചില ആളുകളുടെയൊക്കെ മുണ്ട് കയറ്റിക്കുത്തുന്ന രീതികളെയാണ് ഞാനിവിടെ മനസ്സിൽ ആലോചിച്ച് പറയുന്നത്. ആ രീതികളൊക്കെയുണ്ട്. അവരത്ത് മറയ്ക്കുന്ന ഏറ്റവും വലിയ ശരീരഭാഗങ്ങളുടെ അവരത്ത് മറയ്ക്കേണ്ട നിർബന്ധിത ഭാഗങ്ങളെ നമ്മൾ അനാവശ്യമായി പ്രത്യക്ഷപ്പെടുത്തുന്നു എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? മലമൂത്ര വിസർജനത്തിൻ്റെ നേരത്ത് വരെ അവിടുത്തെ അവരത്ത് മറച്ചിട്ട്, അവരത്ത് എന്തായാലും വെളിവാവണമല്ലോ മലമൂത്ര വിസർജനത്തിന്, അവിടുന്ന് മലമൂത്ര വിസർജനത്തിൻ്റെ ലാസ്റ്റ് ടൈമിൽ ഭൂമിയോട് അടുത്ത് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ക്ലോസറ്റ് പോലെയുള്ള സൗകര്യങ്ങളാണെങ്കിൽ അതിനോട് അടുക്കുന്നതിൻ്റെ തൊട്ടടുത്ത നേരത്തായിരിക്കണം വസ്ത്രം ഉയർത്തേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വസ്ത്രധാരണയുടെ മര്യാദ മലവിസർജനത്തിൻ്റെയും മൂത്രവിസർജനത്തിൻ്റെയും തൊട്ടടുത്ത സമയം വരെ നമ്മൾ പാലിക്കണം എന്നാണ്. അപ്പോൾ ആ സുന്നത്ത് ശ്രദ്ധിക്കുക. മൂന്നാമത് പറയാനുള്ളത്, അൻ സയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അബൂദാവൂദിൻ്റെ സുനനിലുള്ള ഹദീസാണ്. ഇന്ന ഹാദിഹിൽ ഹുഷൂഷ മുഹ്തളറത്തുൻ ഫൈദാ അതാ അഹദുക്കുമുൽ ഖലാഅ ഫലഖുൽ അഊദു ബില്ലാഹി മിനൽ ഖുബ്സി വൽ ഖബായിസി. പല ദിക്റുകളുമുണ്ട്, എന്നാലും ഈ ദിക്റ് ഈ രൂപത്തിലാണ് ഇവിടെ റിവായത്തുള്ളത്. മഹാനായ സയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ മലമൂത്ര വിസർജനത്തിൻ്റെ ആലയങ്ങൾ, ശൗചാലയങ്ങൾ പിശാചിൻ്റെ നിറസാന്നിധ്യ ഗേഹങ്ങളാണ്. അതുകൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കുന്ന നിങ്ങളിലെ ഓരോ ആളുകളും പറയേണ്ടത് ആ സമയത്ത് ചൊല്ലേണ്ട ദിക്റുകൾ ആണ്. അത് ചൊല്ലിയിട്ട് വേണം അങ്ങോട്ട് കിടക്കാൻ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിഫി എന്ന ദിക്റാണ്. ആണും പെണ്ണുമായ പിശാച് അതിൻ്റെ അകത്തുണ്ടാവും. ആണിന് പെൺ പിശാചിൽ നിന്നും ആൺ പിശാചിൽ നിന്നും ഉപദ്രവമുണ്ട്, പെണ്ണിനും അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഉപദ്രവകാരികളായ ഖുബ്സ് ഖബായിസിൻ്റെ ശല്യത്തെ തൊട്ട് അള്ളാഹുവോട് കാവൽ തേടുന്നു. ഖുബ്സ് ഖബായിസ് മാത്രമല്ല അവിടെ ഉള്ളത്, ബാക്ടീരിയകളുണ്ട്, അവരുടെ ശല്യത്തെ തൊട്ട് കാവലാണ്, രോഗാണുക്കളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ദിക്റൊക്കെ ചൊല്ലിയിട്ട് കയറാണ്. ബിസ്മില്ലാഹി അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. ബിസ്മില്ലാഹി എന്ന ആ ഉച്ചാരണം തന്നെ പിശാചിന് എതിരെയുള്ള ഏറ്റവും വലിയ കാവലാണ്. ബിസ്മില്ല കേട്ടാൽ അവൻ ഓടും. അപ്പോൾ ആ കാവലുള്ള ദിക്റാണ് ബിസ്മില്ല. മഹാനായ ഇമാം ഖൽയൂബിയും മറ്റും രേഖപ്പെടുത്തുന്നത് കാണാം. ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർത്തീകരിച്ച് ഓതാൻ പാടില്ല എന്നതാണ്, കാരണം സന്ദർഭം ഇതായതുകൊണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. അപ്പോൾ അങ്ങനെ ആ ദിക്ർ ചൊല്ലിയിട്ട് അങ്ങോട്ട് കയറാം. അപ്പോൾ ഈ ദിക്ർ പഠിച്ചു വെക്കാം. പിന്നെ ഉള്ളത്, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ഇത്തഖുൽ ലാഇനൈനി, നിങ്ങൾ രണ്ട് ശാപത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ആ രണ്ട് ശാപം എന്താണ് നബിയെ? ഒന്നാമത്തേത്, ജനങ്ങൾ പോകുന്ന വഴിയിലിരുന്ന് മൂത്രം ഒഴിക്കുക, മലവിസർജനം നടത്തുക, നമ്മൾ ചെയ്യരുത്. എത്ര സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ഇത് ചെയ്യരുത്. രണ്ടാമത്തേത്, ജനങ്ങൾ കൂടാൻ സാധ്യതയുള്ള ആ ഭാഗത്തിരുന്ന് മലമൂത്ര വിസർജനം ചെയ്യുക. ഇത്രയും നിലവാരമില്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാർ കുറവാണ്. എന്നാലും ഹദീസ് അങ്ങനെ ഉള്ളതുകൊണ്ട് ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിലുണ്ട് ഹദീസ്, നമുക്കത് പഠിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ചില ആളുകളുണ്ട് ഹോളുള്ള ഭാഗത്തേക്ക് മൂത്രമൊഴിക്കുക, അതൊക്കെ ഒരു തമാശ എന്നോണം. ഈ ഹോളിൽ പിശാചിരിപ്പുണ്ടാവും, മടകളിൽ പൊത്തുകളിൽ മൂത്രമൊഴിക്കാൻ പാടില്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഇമാം അബൂദാവൂദിൻ്റെ സുനനിൽ ഹദീസ് കാണാം, നിങ്ങളാരും മാളങ്ങളിൽ മൂത്രമൊഴിക്കരുത് എന്ന്, കാരണം അവിടെ പിശാചിൻ്റെ വാസസ്ഥലമാണ്. ഇനി രണ്ട് ഹദീസും കൂടി പറയാം. ഇമാം അബൂദാവൂദിൻ്റെ തന്നെ സുന്നനിലുണ്ട് മറ്റൊരു ഹദീസ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാളും അവൻ്റെ ഹമാം അതായത് കുളിക്കാൻ ഉപയോഗിക്കുന്ന റൂം, കുളിമുറി, ടോയ്ലറ്റുള്ള ബാത്റൂമല്ല ഈ പറയുന്നത്, ക്ലോസറ്റ് സൗകര്യമുള്ള ബാത്റൂമല്ല ഈ പറയുന്നത്, വെറും ബാത്റൂമിൽ
മൂത്രമൊഴിക്കാനായി പ്രത്യേകം സൗകര്യം ഇല്ലാത്തോടത്ത് ഒരാൾ മൂത്രമൊഴിക്കുകയും അവിടെ തന്നെ ആ മൂത്രം പൂർണ്ണമായും പോകുന്നതിന് മുന്നേ കുളിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും വസ്വാസ് എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥ ഉണ്ടാകും, രോഗമുണ്ടാകും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ശരിക്ക് ശ്രദ്ധിക്കണം, ക്ലോസറ്റ് കൊണ്ട് വേറെ തിരിച്ച് മൂത്രമൊഴിച്ചാൽ മൂത്രം വേറെ സെപ്പറേറ്റ് പുറത്തേക്ക് നമുക്ക് പുറത്തേക്ക് കളയാൻ കഴിയുന്ന സംവിധാനമല്ലാതെ വെറും കുളി മാത്രമുള്ള ഭാഗത്ത് മൂത്രം ഒഴിച്ച് അവിടെ തന്നെ പിന്നെയും കുളിക്കുക എന്നത് വസ്വാസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അത് പാടില്ല. ലായബൂലൻ അഹദുക്കും ഫി മുസ്തഹിമ്മിഹി ثم يغتسل فيه او يتوضا فيه فان عامه الوسواس منه ആരും അങ്ങനെ ചെയ്യരുത്, അത് വസ്വാസ് ഉണ്ടാക്കും. അതായത് കുളിക്കാൻ ഉപയോഗിക്കുന്ന സൗകര്യത്തിൽ മൂത്രം ഒഴിച്ചിട്ട് അവിടെ തന്നെ ഉളു എടുക്കുകയോ കുളിക്കുകയോ ചെയ്താൽ അത് വസ്വാസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വീടുകളിലൊക്കെ മിക്കവാറും യൂറോപ്യൻ സിസ്റ്റം എന്ന പോലെയാണ് ചില വിസർജന സൗകര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട്, അപ്പോൾ അവിടെ പറ്റുമോ ഒതു കൊടുക്കാൻ പറ്റുമോ? ഒതു കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ഒതു കൊടുക്കാൻ വെള്ളം ത്വാഹിറായ തഹൂറായ വെള്ളം എത്തുന്ന ഒരു ഭാഗം നജസ്സുകൾ തെറിക്കാത്ത ഭാഗമായി രണ്ടും രണ്ടാണെന്ന് പറയും വിധം വേർതിരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് സുന്ദരമായി അവിടെ ഒതു കൊടുക്കാവുന്നതാണ്. രണ്ടും രണ്ടാണെന്നുള്ള രീതിയിൽ വേർതിരിച്ചാൽ മലവിസർജനത്തിൻ്റെയും മൂത്രവിസർജനത്തിൻ്റെയും ഭാഗം വേറെ ഉണ്ട്, ഒതു കൊടുക്കാനുള്ള സൗകര്യം അതേ ഭാഗത്ത് തന്നെ വേറെയുമുണ്ട്. ഇത് രണ്ടും രണ്ടായിത്തിരിക്കാൻ കഴിയുന്ന അവസ്ഥയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വലിപ്പമൊക്കെ ഉണ്ട്, പ്രത്യേകം മറ കെട്ടി അത് അപ്പുറത്തേക്ക് മാറ്റി, ഇപ്പോൾ ചില ബാത്റൂമുകളൊക്കെ ഗ്ലാസ് ഇട്ട് ആ ഭാഗമൊക്കെ അങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ വേർതിരിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒതു കൊടുക്കുന്നത് കൊണ്ട് വിരോധമില്ല, മൂത്രം പോലെയുള്ളത് തെറിക്കുന്ന അവസ്ഥയില്ല. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെയൊക്കെ വിക്രോ ഉറക്കം ചെല്ലാൻ പറ്റുമോ എന്നുള്ളതാണ്. വിക്ര മനസ്സുകൊണ്ട് ചെല്ലാൻ പറ്റുന്നതോടത്താണ് ഈ മനസ്സുകൊണ്ട് ചെല്ലാവൂ. ഉറക്ക ചെല്ലാൻ പറ്റുന്നത് രണ്ടും രണ്ടായി വേർതിരിക്കാൻ പറ്റുന്ന അവസ്ഥകളിൽ മാത്രമാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പരമാവധി മൂത്രം ഒഴിക്കുക, മലമൂത്ര വിസർജനം ചെയ്യുന്നോടത്ത് ഒതു കൊടുക്കാൻ പോവാതിരിക്കുക. അത് വിക്രൊക്കെ റാഹത്തായിട്ട് ചൊല്ലാൻ ഇതൊന്നും ഇല്ലാത്ത ഭാഗം തന്നെ തിരഞ്ഞെടുക്കലാണ് ഏറ്റവും നല്ലത്. ഈ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീഫ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും യാത്ര പോകുമ്പോൾ വഴിയോരത്ത് ഖബറെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മണ്ണ് നിറഞ്ഞു കിടക്കുന്ന ഭാഗത്ത് ഖബറുണ്ടെന്ന് തിരിച്ചറിയുകയും അവിടെ ആ ഖബറിൽ രണ്ട് ഖബറാളികൾ ശിക്ഷിക്കപ്പെടുന്നു എന്നും അവർക്ക് രക്ഷ കിട്ടാൻ വേണ്ടി രണ്ട് പച്ച മടല് ഈത്തപ്പനയുടെ രണ്ട് പച്ച മടൽ കുത്തിവെച്ച് ആ പച്ച മടൽ ഉണങ്ങാത്ത കാലത്തോളം തസ്ബീഹ് ചൊല്ലുക വഴി ഖബറിൽ ശിക്ഷ ലഘൂകരിക്കപ്പെടുമെന്നും ഈ ചരിത്രം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഈത്തപ്പനയുടെ പച്ച മടല് ഖബറിൻ്റെ സമീപത്ത് കുത്തിയാൽ അത് തസ്ബീഹ് ചൊല്ലുക വഴി ഖബറിൽ ശിക്ഷയിൽ ഇളവുണ്ടാവും. അപ്പോൾ ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ എന്താവും? നല്ലോണം ശിക്ഷയിൽ ഇളവുണ്ടാവും. ഖുർആൻ ഓതുന്നോടത്ത് തസ്ബീഹ് പോലെയല്ലോ, ഖുർആൻ കുറച്ചും കൂടി കൂടിയതല്ലേ, കുറച്ചും കൂടി പവറുള്ളതല്ലേ. ഖുർആൻ ഓതുന്നോടത്ത് മലക്കുകൾ ഇറങ്ങി വരും. അത് പച്ച മടലല്ല, മനുഷ്യനാണ്, അള്ളാഹു ആദരിച്ച മനുഷ്യനാണ് ഖുർആൻ ഓതുന്നത്. അതുകൊണ്ട് ഖബറിൻ്റെ സമീപം പോയി ആസീനോദി ദുആ ചെയ്യുന്നതിനൊക്കെ അടിസ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കാം. ഏതായാലും ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന രണ്ട് പേര് ഒരാൾ നമീമത്ത് പറയുന്ന സ്വഭാവക്കാരനും മറ്റേ ആൾ മൂത്രമൊഴിച്ചാൽ വൃത്തിയാക്കാത്തവനുമായിരുന്നു. ചില ഹദീസിൽ കാണുന്നത് മൂത്രമൊഴിക്കുന്നിടത്ത് മറ സ്വീകരിക്കാത്തവൻ എന്നാണ്. മറ സ്വീകരിക്കാതിരിക്കുക, നേരം ഒരല്പം ഇരുട്ടിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് ആണുങ്ങൾക്കാണ് സ്വഭാവം, വീടിൻ്റെ പരിസരത്ത് ആരും കാണാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് വല്ല വാഴയുടെ ചോട്ടിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ പോയിരുന്നു മൂത്രമൊഴിക്കുന്ന സ്വഭാവം. പടച്ചവന് വിചാരിച്ച് അങ്ങനെ ചെയ്യരുത്. മറ സ്വീകരിക്കാതെ മൂത്രമൊഴിക്കാനിരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഖബറിൽ ശിക്ഷയുണ്ട്, അള്ളാഹു കാത്തുരക്ഷിക്കും. മറവട്ടെ, പ്രത്യേകിച്ച് ആ വക സ്വഭാവങ്ങളൊക്കെ ചില കുറച്ചൊക്കെ പ്രായമൊക്കെ ആകുമ്പോഴാണ് ആളുകൾ ചെയ്യുന്നത്, അതൊന്നും ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ശൗചാലയത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരു ഹദീസ്, പുറത്തു വരുന്ന മനുഷ്യൻ പറയേണ്ടത് അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നി അലദാ വഅഫാനി അല്ലാഹുമ്മ തഹീർ ഖൽബി മിനൽ നിഫാഖി വഹസ്സുൻ ഫർജി മിനൽ ഫവാഹിശി എന്ന ദിക്ർ ചൊല്ലി പുറത്തേക്ക് കടന്നു വരാം. അത് പുറത്തിറങ്ങിയിട്ടാണ് ചൊല്ലേണ്ടത്. ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ദിനേന ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ വലിയ ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് സാധിക്കും, സാധിക്കട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന വ മൗലാന മുഹമ്മദ്. റബ്ബെ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ.
ധാരാളം ആളുകൾ പല ആവശ്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഗൾഫിലേക്ക് പോകാൻ വേണ്ടി പുതിയ വിസയുമായി ഈ കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ ജീവിത മാർഗത്തിലേക്ക് വേണ്ടി ഓടിത്തിരിക്കുന്ന ഇറങ്ങിത്തിരിക്കുന്ന സഹോദരങ്ങൾ പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബെ, അവരുടെ ആവശ്യങ്ങളും അവരുടെ വഴികളും ഒക്കെ നീ റാഹത്താക്കി കൊടുക്കണേ. അല്ല, മക്കളില്ലാത്തവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളെ നൽകണേ അല്ല. ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ല. റബീഉൽ അവ്വലിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹുവിനി അവർക്ക് അവരുടെ നിയ്യത്തുകൾ സഫലമാക്കി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റുഫഖയിൽ അംഗമാവാൻ ഭാഗ്യം കൊടുക്കണേ അല്ല. അതുപോലെ തന്നെ വാഹന സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ജോലി സംബന്ധമായ പ്രയാസം അനുഭവിക്കുന്നവർ, കുടുംബ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ, നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളെ നീ എല്ലാ നിലക്കും സ്വീകരിക്കണേ അല്ല. ഞങ്ങളിന്ന് മരിച്ചവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ല. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ അല്ല. റബ്ബേ, ഞങ്ങളുടെ നാവും ഞങ്ങളുടെ കണ്ണും ഞങ്ങളുടെ കാതും ഞങ്ങളുടെ സർവ അവയവങ്ങളും നിൻ്റെ പൊരുത്തത്തിലായി കഴിഞ്ഞുകൂടുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ നിലവാരമുള്ളവരാക്കണേ അല്ല. റബ്ബന റഹംഹും കമാ റബ്ബൗന സഗാറ. ദഅവാഹും ഫിഹാ സുബ്ഹാനക അല്ലാഹുമ്മ വ തഹയ്യതുഹും ഫിഹാ സലാം വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു.